കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ രാവിലെ സമയം കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ലോകമാസങ്ങളുള്ള എല്ലാ മൃതന്മാരും കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായി സമയത്ത് ഏഴകളാകുന്ന നമുക്ക് അപ്രകാരം ഒരു സാവകാശം നൽകി ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ സ്തുതിക്കുന്നതിനും കർത്താവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും ദൈവം നമുക്കിടയാക്കി. നമുക്കറിയാം മിടുക്കന്മാരായുള്ള ധാരാളം ആൾക്കാർ, പ്രഗത്ഭന്മാരായുള്ള ധാരാളം ആൾക്കാർ, വിദ്യാസമ്പന്നരായ ആൾക്കാർ, ധനികരായ ആൾക്കാർ, പാവപ്പെട്ടവരും വളരെ കുറഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്നതായ ആൾക്കാർ ഒരേ വേദി പങ്കിടാൻ പറ്റുന്നത് ഞായറാഴ്ച വിശുദ്ധ ദിവസം മാത്രമേ. അവിടെ പാട്ടുകാരൻ പറഞ്ഞു, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, വിശ്വാസ നായകന യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകും. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു എണ്ണിയാൽ തീരാത്ത വൻകൃപ വർണ്ണിച്ചു പാദത്തിൽ വീണടങ്ങി. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും എന്നുള്ളതായ വാക്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പരിപൂർണമായ ഉത്തരവാദിത്വവും പരിപൂർണമായ ഉറപ്പും ഉള്ളവർക്കാണ് പാട്ട് പാടാൻ പറ്റുന്നത്. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും മറന്നു എണ്ണിയാൽ തീരാത്ത തൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടിക്കുക. ഇത് ലോകർക്ക്, ഇത് എല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും ഇത് പാടാൻ സാധ്യമല്ല, പോഷിപ്പാൻ സാധ്യമല്ല. കാരണം ജീവിതം പലപ്പോഴും അലതല്ലുന്നതാണ്. അലകൾ പോലെ, സമുദ്രത്തിലെ അലകൾ പോലെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ, അല്ല നാലാം അധ്യായത്തിലെ നമ്മുടെ ശ്രേഷ്ഠനായ ആരാണ്? കൈ. ആദമിൻ്റെയും ഹവ്വായുടെയും ഏകജാതൻ. യഹോവ കൈനോട്, നീ കോപിക്കുന്നത് എന്ത്? എന്തിന് നിന്റെ മുഖം ആടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം ബാധിക്കൽ കിടക്കുന്നു. ദൈവം കൈനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്ത്? തുടക്കത്തിലുള്ളതായ അധ്യായങ്ങളിൽ, തുടക്കത്തിലുള്ള വംശപരമ്പരയുടെ തുടക്കത്തിൽ ദൈവം ആദാമുണ്ട്, ഹവ്വായുണ്ട്, കൈനും. ഹാബേൽ മരിച്ചു, അവനെ കൊന്നുകളഞ്ഞു. ആദ്യ കൊലയാളി കൈനായിരുന്നു. ദൈവം കൈനോട് ചോദിക്കുക, നീ എന്തിനാണ് കോപിക്കുന്നത്? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോപം ഉണ്ടാകും. തെറ്റ് ചെയ്ത തെറ്റിനെക്കുറിച്ച് വിചന്തനം ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് ആരായുമ്പോൾ ദേഷ്യം വരും. നീ എന്തിനാണ് കോപിക്കുന്നത്? ദൈവം ആദമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചു. രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം അവരോട് ചോദിക്കുക, നീ എവിടെയാണ്? തൻ്റെ സൃഷ്ടിയുടെ മകുടമായിരുന്ന ആദം ഹവ്വായും അവരോട് ചോദിക്കണം, നീ എവിടെയാണ്? അതേ ചോദ്യം എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ കാലത്ത് എത്രയോ കാലത്തിന് മുൻപുള്ളതായ സംഭവം ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആദിമ സമയത്ത് സംഭവിച്ചാണ്. ആദമിനോട് ഹവ്വായോട് ചോദിക്കണം, നീ എവിടെയാണ്? നിങ്ങൾ എവിടെ പോയിരിക്കുന്നു? തെറ്റ് ചെയ്താൽ മനുഷ്യൻ പോയി മറവിലിരിക്കുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്ത കാര്യം അവർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കട്ടിലിലേക്ക് കയറും.
അല്ലെങ്കിൽ വീടിൻ്റെ പുറകിൽ പോയി മറഞ്ഞിരിക്കും, ആരും അറിയാതെ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ. കുട്ടികളെ മാത്രം മറന്നുകൊണ്ട് കാര്യമില്ല. തുടക്കത്തിൽ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാസന, അതുകൊണ്ടാണ് അവർ ഒളിയം പെട്ടുകൊണ്ട് അവർ കട്ടിലിന് കീഴെയോ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നു. ടീച്ചേഴ്സ് ചോദിച്ചാൽ സ്കൂളിൽ പോകാതെ പോയി എന്ന് വീട്ടിൽ വന്ന് പറയും. തുടർന്ന് കഴിയുമ്പോൾ അധ്യാപകൻ വിളിച്ച് വീട്ടിലേക്ക് ചോദിക്കും. എന്തെങ്കിലുമൊക്കെ ഉപാധികൾ, നീ എവിടെയാണ്? ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ വിളിക്കുകയാണ്, നീ എവിടെയാണ്? ദൈവം തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട മനുഷ്യരോട് മാത്രമല്ല, പക്ഷേ സൃഷ്ടിയിൽപ്പെട്ടതാണ് പിശാച്. ഇയ്യോബിൻ്റെ കാലത്ത് വരുമ്പോൾ ചോദിക്കുന്നു, ഇയ്യോബ് നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? നീ അവനെ നോക്കിയോ? അവൻ നോട്ടപ്പുള്ളിയായോ? പിശാച് നമ്മളെ എപ്പോഴും ഒരു നോട്ടപ്പുള്ളിയാക്കുക, നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവം ചോദിക്കുവാണ്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ കണ്ണുവെച്ചോ? കായിനോട് ചോദിക്കുന്നു, നീ എന്തിനാ കോപിക്കുന്നത്? കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പരിപാടി തകർക്കുവാൻ തക്കവണ്ണം പിശാച് പല നൂലാമാലകളും പല കാര്യം. പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നതായ സമയത്ത് പറയുന്നു, ഗോപുരത്തിന് മുകളിൽ ചെന്നിട്ട് താഴോട്ട് ചാടുക, ഇത് മുഴുവൻ എൻ്റേതാകുന്നു. പിശാച് തൻ്റെ ഭക്തന്മാരെ, കർത്താവിനെ കൂടെ പരീക്ഷിക്കുവാൻ പിശാച് റെഡിയായി. ദൈവഭക്തനായി ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ പിശാച് റെഡിയായി. കർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പിശാച് നിന്നെ പാറ്റിക്കളവാൻ എന്നോട് ചോദിച്ചു, ഞാൻ അനുവദിച്ചില്ല. പിശാചിനെ നമ്മളെ പാറ്റിക്കളയണം, ദൈവസന്നിധി അകറ്റിക്കളയണം. ഉടനെ പിശാചിന് എന്ത് വരും? കോപം വരും, ക്രോധം വരും, പ്രശ്നങ്ങൾ വരും. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കത്തക്കൊണ്ടുള്ളതായ സംവിധാനങ്ങളൊക്കെ പിശാചാകും ആവിഷ്കരിക്കും. ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി മറ്റൊരു ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു യോന. ദൈവം യോനയെ വിളിക്കുന്നു, നീ തർശീസിലേക്ക് കപ്പൽ കയറി പോകാനും വേണ്ടി അവിടേക്ക് നിനവയിൽ ചെന്ന് ജനങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ സന്ദേശമറിയിപ്പാൻ, മാനസാന്തരത്തിൻ്റെ സന്ദേശമറിയിപ്പാൻ വിളിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് യോനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മിക്കവാറുമുള്ള ദൈവദാസന്മാർക്കുള്ള പണിയാണ്. പറയുന്നിടത്ത് പോയില്ല, പോകുന്നിടത്ത് ആട്ടുന്നിടത്ത് പോയില്ലെങ്കിൽ പോകുന്നിടത്തേക്ക് ആട്ടുക, ഇതാണ് ദൈവത്തിൻ്റെ പണി. പോകുന്നിടത്തേക്ക് പറയുന്നിടത്ത് പോയില്ലെങ്കിൽ പോകുന്നിടത്തേക്ക് ആട്ടുക. ഈ പണ്ടൊക്കെ ഇവിടെ ഞങ്ങളൊക്കെ കുറച്ച് പ്രായത്തിന് മുമ്പ് ഇവിടെ കന്നുകളെ ആട്ടിക്കൊണ്ട് ഈ റോഡേ കൊണ്ടുപോകാൻ, കന്നുകാലികൾ, അത് ഗവൺമെൻറ് നിശ്ചിന്തമാക്കി ലോറിയിൽ കയറ്റണം. കന്നുകാലികളുടെ കാലിന് വേദന വരും, അവർക്ക് വെയിൽ വരും, ക്ഷീണം വരും. അവരെ വണ്ടിയെ കയറ്റുക, പൊള്ളാച്ചിയിൽ നിന്ന് കയറ്റിക്കൊണ്ടാണ് തൃശ്ശൂർ അറക്കാൻ കൊണ്ടുവന്നത്. അറക്കാൻ കൊണ്ടുവന്നതിനൊന്നും തെറ്റില്ല, അവരെ നടത്തരുത്. ആനയെ പൂരത്തിന് കൊണ്ടുപോകാം, ആനയെ കൊണ്ടുപോയി നടത്താതെ ഇവിടെ ഷൂ ഇട്ടിട്ട്, ആനയ്ക്ക് ഷൂ ഇട്ടിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ നോക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കണം. നിന്റെ മുഖം ആണുന്നത് എന്ന് യോന പറഞ്ഞു, ഏ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനൊന്നും പോയില്ലല്ലോ. ദൈവഭക്തനായ യോന കപ്പലിൻ്റെ മൂന്നാം തട്ടിൽ അടിത്തട്ട്, ആ അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ദൈവം വിളിച്ചു, വേർതിരിച്ചു, പോയി പ്രസംഗിക്കുക.
ആദ്യം പറഞ്ഞപ്പോൾ അവൻ ഉപേക്ഷിച്ചു, അവനെ മീൻ വിഴുങ്ങി, അവനെ കടലിന് പുറത്തുകൊണ്ടുപോയി. തള്ളുന്നതായിട്ടുള്ളൊരവസ്ഥ അങ്ങനെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുവാണ്. അവൻ തൻ്റെ സുവിശേഷ നിമിത്തം നമ്മെ വിളിക്കുവാണ്. ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്ക ഉണം വിളിക്കുവാണ്. നമുക്ക് ധാരാളം ഉപാധികൾ പറയാനുണ്ട്. യോനെ നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉപദേശിമാരാകുന്ന ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. കാരണം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയും ദൈവത്തോട് പിറുപിറുക്കുന്നു. അവിടെ രാവണക്ക് ചെടി ഉണങ്ങിപ്പോയി, അതിൻ്റെ തണലത്ത് കിടന്നുറങ്ങാൻ പോയപ്പോഴും അവിടെയും പ്രോബ്ലം. ദൈവം അവനോട് ചോദിക്കുകയാണ്, ഒരാവണക്ക് നിമിത്തം നീ എന്താ കോപിക്കുന്നത്? ദൈവം കൈനോട് ചോദിക്കും, നിന്റെ മുഖം വാടുന്നത് എന്താ നീ കോപിക്കുന്നത്? യോനെ പറയുന്നു, അവിടെ അവന് കോപിക്കുന്നതായ ഒരവസ്ഥ, ഒരാവണക്ക് ചെടി നിമിത്തം അവൻ കോപിക്കും. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആദമിൻ്റെ കാലത്ത് കടന്നു, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്നതായി പറയുന്നു. കായീനാണെങ്കിൽ ദേഷ്യപ്പെടുന്നതായ ഒരു രംഗം. ഇവിടെ വീണ്ടും കാണുന്നു, യോനയാണെങ്കിലും അപ്രകാരമാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിപ്പാനാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഓടിപ്പോകുന്നതായ സമയത്ത് രണ്ട് കൊരിന്ത്യർ രണ്ട് ദിനവൃത്താന്തം 9:16 തോന്നുന്നു, അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ദൃഷ്ടി തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി. 2:16 തോന്നുന്നു അല്ലേ? അതെ, 16:9. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടത്തും ഊടാടി സഞ്ചരിച്ചുകൊണ്ട്. 139 സങ്കീർത്തനം പറയുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് പോകുവാൻ സാധ്യമല്ല. ആദമ ഹവ്വായും ഏദൻ തോട്ടത്തിൽ ഒളിയംപെട്ടു, ചെടികളുടെ പുറകിൽ പോയി താമസിച്ചു. നീ നഗ്നെന്ന് ആര് പറഞ്ഞു എന്ന് ദൈവം അവനോട് ചോദിക്കുന്നു. നീ തെറ്റുകാരനെന്ന് ആര് പറഞ്ഞു? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും ഒളിച്ചോടിപ്പോകുന്നതായ സമയം. നീ തെറ്റുകാരനെന്ന് ആര് പറഞ്ഞു? നീ നഗ്നെന്ന് ആര് പറഞ്ഞു? കാരണം അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവാകുന്ന കർത്താവ്, അവൻ സകലജ്ഞാനിയും സർവേശ്വരനും സർവശക്തനുമാണ്. അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, അവൻ്റെ കണ്ണിൻ്റെ അളവിൽ നിന്ന് ലോകത്തിൻ്റെ മുഴുവൻ, ലോകം മുഴുവനും അവന് നഗ്നവും നിർമ്മലമായി കിടക്കും. അവൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് ഒളിച്ചോടി പോകാൻ സാധ്യമല്ല. 110 സങ്കീർത്തനം പറയുന്നു, അതിൽ പറയുന്നത് 13 വാക്യം മുതൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചതും മുതൽ നീ എന്നെയാണ്. 23 വാക്യത്തിൽ പറയുന്നു, എന്നെ ശോധന ചെയ്തതിൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച എൻ്റെ നിലവുകളെ അറിയണേ. കാരണം ദൈവം നമ്മളെ ശോധന ചെയ്യുന്നത്, ദൈവം നമ്മെ അറിയുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന കാലം മുതൽ.
ഞാൻ പലപ്പോഴും ഈ വാക്യങ്ങളെ ചിന്തിക്കാറുണ്ട്. ഈ 22-ാം നൂറ്റാണ്ടിലാണ് സ്കാനിങ് വളരെ വ്യക്തമായിട്ട് നമുക്ക് വരാൻ സാധിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ പോയ ആഴ്ചയിൽ ടി വിയിൽ ഫിസിയോളജി ശാസ്ത്രം മുഴുവനും പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള രീതി മുഴുവനും സ്കാൻ ചെയ്ത് കാണിക്കുന്ന ഒരവസ്ഥ. ഇത് ദാവീദ് എത്രയോ വർഷത്തിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്ത് ദാവീദിനെ അറിയിച്ചിട്ടുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ പറയും, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണൻ്റെ മേലുണ്ട്. ഇന്നത്തെ സ്കാനിങ് 22-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ എത്രമാത്രം സ്കാനിങ് ചിന്താഗതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തന്മാർക്ക് രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നാം എവിടെ പോയി പാർത്താലും എവിടെ പോയി ജീവിച്ചാലും നിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും ലോകത്തിലെല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു. എപ്പോഴും അവൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. അവൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് മാറിപ്പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കൈനോട് ചോദിക്കുന്നു, നീ എന്താ കോപിക്കുന്നത്? അവരുടെ സംഭാഷണത്തിൻ്റെ സ്റ്റൈല് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എവിടെ പോയാലും കർത്താവിന് നമ്മെ സംബന്ധിച്ച് വലിയൊരു ചിന്തയുണ്ട്. ഞാൻ പലപ്പോഴും മരിച്ചുപോയ വിപിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു അഡ്വാൻസ് ചിന്താഗതി ഞങ്ങൾക്ക് എപ്പോഴും അവനെ സംബന്ധിച്ചുണ്ടായി. ലാസ്റ്റ് മൂമെൻറ്റ്സിലെ ചില മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുമായുള്ള പല സംഭാഷണത്തിലും അവൻ്റെ ഇന്നർ മൈൻഡ് ഞങ്ങളോട് റിവീൽ ചെയ്യും. മനസ്സിലാക്കുക, നീ കോപിക്കുന്നത് എന്ത്? കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ കോപിക്കുന്നത് എന്ത്? നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, ജീവിക്കാൻ പറ്റില്ല എങ്കിൽ ഡിഫെൻഡിങ് മൈൻഡ് വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു ദൈവത്തെ അതിജീവിപ്പാൻ തപ്പോൾ. ലോകത്തിൻ്റെ ജ്ഞാനം പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലും റോമാലേഖനം 12-ാം അധ്യായത്തിലും അവർ വിദ്വാൻമാരിൽ നിന്ന് നടിക്കുന്നു, അവർ ഭോഷന്മാർ. ഈ ലോകത്തിൻ്റെ ജ്ഞാന ഭോഷത്വം വീണ്ടും ദൈവം വിളിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. ശൗല, നീ എവിടെ? ശൗല, നീ എവിടെ? പഴയ നിയമത്തിലും ശമൂവേലിനെ വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ശമൂവേലേ ശമൂവേലേ നീ എവിടെ? ഞാൻ ഏലിയുടെ വീട്ടിൽ കിടക്കുക. ദൈവം നമ്മെ വിളിക്കുന്ന ഓരോ കാലഘട്ടത്തിലും നീ എവിടെയാണ്? നമ്മുടെ അന്തരീയ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ അന്തരംഗത്തിലുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവനും വിവേചിപ്പാൻ കഴിവുള്ളവരാണ്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഈ കണ്ണടച്ച് ഈ നായരുടെ ആ പഴയ സ്ഥലത്തേക്ക് ഒരു ചെറിയ പഞ്ചായത്ത് തോന്നും, അവിടെ കുപ്പി പൊട്ടിച്ചത് കണ്ണ് മൂടി മേലേക്ക് ഒഴിച്ചിട്ട് കുപ്പി എടുത്തെറി ആ കാട്ടിൽ. ഞാൻ പലപ്പോഴും ഈ മുകളിൽ നിന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇവരറിയുന്നു കുടിച്ചു കഴിഞ്ഞാൽ തീരില്ല, അറിയില്ല. കുപ്പി പോയാൽ അറിയില്ല. അതിനേക്കാളും വിദഗ്ധന്മാരാണ് ഇപ്പോഴത്തെ മിഷൻ കൊണ്ടു നടക്കുന്ന പോലീസുകാർ. പ്രിയമുള്ളവർ, നമ്മുടെ അന്തരീയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കും. നീ എവിടെയാണ്? അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, മരിച്ചവനെ, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ലോകം മുഴുവനും പാപത്താൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നീ എഴുന്നേൽക്കുക.
യോനയോട് പറഞ്ഞു അവരെ പോയി വിളിക്കുക. ദൈവം ഓരോ ദൈവദാസന്മാരെയും വിളിക്കുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശം, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവം വിളിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവമേ ഞാൻ കുറവുള്ളവനാണ്. സക്കായിയെ ദൈവം വിളിച്ചു, സക്കായിയെ നീ എവിടാണ്? കർത്താവ് അത്തിമരത്തിൻ്റെ ചോട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കുവാണ്, അത്തിയെ സക്കായി നീ എവിടെയാണ്? സക്കിയാസ് കം ഡൗൺ, സക്കായി ഇറങ്ങി വന്നു. സക്കായി വലിയ ടാക്സ് കളക്ടറായിരുന്നു, നീതി പല രീതിയിലും ചുമത്തി വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന വ്യക്തിയായിരുന്നു. കർത്താവിനെ വിളിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുവാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നാം ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകില്ല. ഞാൻ ചിന്തിച്ചത് മരണത്തിൻ്റെ സമയത്ത് എത്രയോ ജനങ്ങൾ കടന്നു, എത്രയോ ജനങ്ങൾ, അതിൽ 75% ഹൈന്ദവരായിരുന്നു. നമ്മൾ എവിടെയെന്ന് നാം ചിന്തിക്കുക, നമ്മളെ നില എവിടെ? ദൈവത്തിന് നമ്മെക്കുറിച്ച് ആവശ്യമുണ്ട്. നീ എവിടെയാണ്? നീ ഉറങ്ങുന്നത് എന്ത്? യോനയോട് ചോദിച്ചാൽ നീ ഉറങ്ങുന്നത് എന്ത്? എഫ് എസ് ലേഖനത്തിൽ പറയുന്ന നീ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. കാരണം പാട്ടുകാരൻ പറഞ്ഞു, നമ്മൾ നിത്യതയിൽ കർത്താവിനോട് കൂടെ പോകേണ്ടി വരും. ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ്. ഇവിടെ ഏറെ ആയാൽ 80, 100, 110 വരെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അത്യാവശ്യം എങ്കിലും അത് കഷ്ടവും പ്രയാസവുമുള്ള ജീവിതമാണ്. ദൈവത്തിന് നമ്മെ സംബന്ധിച്ചുകൊണ്ട് നീ എവിടെയാണ്? കായിനെ നിന്റെ മുഖം വാടുന്നത് എന്ത്? കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖം വാടാം. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നതിനുള്ളതായ ഉപാധികളാവാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം കടന്നു വന്ന് അവൻ യഥാർത്ഥ രക്ഷകനാണ്, അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവൻ മുഖാന്തരം സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ചമപ്പാൻ പോകുന്നുണ്ട്, ഒരു വീട് ചമപ്പാൻ പോയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും വരേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തു. കർത്താവ് ചേർക്കാൻ വരുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിനോട് എടുക്കപ്പെടും. ഇപ്പോഴാണ് സുപ്രസാദ കാലം, നമുക്ക് വരുവാനും കേൾക്കുവാനും രൂപാന്തരപ്പെടുവാനും. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്നതായ സമയത്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹ ആശീസുകൾ ധാരാളം ധാരാളമായിട്ട് നമുക്ക് തരുവാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കണം, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? അനുജനെ കൊന്നതുകൊണ്ട് മാത്രമല്ല, അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട്. അവൻ രണ്ടു തരത്തിലുള്ളതായ കുറ്റമാണ്, ഒന്ന് കൊല നടത്തുന്നു, ഒന്ന് അകന്നുപോയി. നമ്മുടെ അവസ്ഥ നാം നോക്കുക, നമുക്ക് എത്രമാത്രം, നമ്മുടെ സ്റ്റാൻഡിങ് പോയിൻ്റ് എവിടാണ്? നമ്മൾ കർത്താവിന് വേണ്ടി എത്രമാത്രം ജീവിക്കുന്നു? നമ്മുടെ മുഖം മാടുന്നു? നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടോ? പാട്ടുകാരൻ പറയുന്നു, പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ, പൈതല ഈ ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ മുഖം മാറുകയില്ല, നമ്മുടെ ഹൃദയത്തിനോ നമ്മുടെ വിശ്വാസത്തിന് ചലനം ഉണ്ടാകുകയില്ല. വിളിച്ച് എഫ് എസ് ലേഖനത്തിൽ പറയുന്നു, സ്ഥിരതയുള്ളവരായിട്ട്
നമ്മളെ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് സ്ഥിരതയുള്ളവരായിട്ട് ഇൻ ദ സ്റ്റാച്ചർ ആൻഡ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളവരായിട്ട് നിന്നാൽ നിത്യതയിൽ കർത്താവിനോട് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ആ പേരില്ലേ നമുക്ക് കേൾക്കാം, പേർ വിളിക്കും നേരം എൻ്റെ പേരോട്. അപ്രകാരം നമുക്കെല്ലാവർക്കും ആ നല്ല പേര് ലഭിക്കുമാറാകട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.